ഓ ഫൈനലി റിംഗിങ്. ദൈവമുണ്ട്. ഹലോ ഹലോ എലി, കേക്കോ? ആ കേക്കാ. പുച്ഛം പോലെ. എവിടെയായിരുന്നു? ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നു, എന്നെ മൈൻഡ് ചെയ്തില്ല. അയ്യോ, ഞാൻ കണ്ടില്ല. ബിസിനസ് മാത്രം മൈൻഡ് ഉള്ള എനിക്ക് എങ്ങനെ ഞാൻ പെട്ടെന്ന് എലിയെ എലിയെ ശ്രദ്ധിച്ചില്ല. എലി മോശം പറഞ്ഞാ മോശം മോശം മോശം. എവിടെയായിരുന്നു? ഞാൻ വന്ന് നിന്നപ്പോ മുതുക്കിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്ന് നിന്നപ്പോ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു സൈഡ് നിന്നിട്ട്. ആരി ഞാനാ? ആ എന്താ സൂപ്പർ ആന്നും പറഞ്ഞിട്ട് കാര്യ എന്തൊക്കെയോ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. എലി എവിടെയായിരുന്നു? ഇങ്ങോട്ട് വന്നേ നീ മേലാൽ. അല്ല അല്ല, എലി കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഹലോ അണ്ണ, പാവം കൊച്ചണ്ണ അപ്പുറത്തിരുന്ന് കൈ അടിച്ചോണ്ടിരിക്കുന്നു അണ്ണന് വേണ്ടിട്ട്. മോളും കൊണ്ട് മാറില്ല, വണ്ടി കൊണ്ട് ഇടിക്കുമോ? എനിക്കാണെങ്കിൽ ഭയങ്കര. ഞാൻ ആ മുതുക്കിൽ വന്നിരുന്നിട്ട് കൈപൊക്കി കാണിച്ചു. ഈ ഗ്യാങ് ഹൗസിന്റെ നാല് ചുറ്റിന് നടന്ന് കൈപൊക്കി കൈപൊക്കി കൈ വേദനിക്കുന്നത്. അശു, ഇപ്പഴാണ് എലി എനിക്കൊരുത്ത ഫോട്ടോ അയച്ചിരുന്നത്. ഞാൻ എലി സത്യം പറഞ്ഞിട്ടല്ലോ, ഞാന് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗ്യാങ് കൺസേൺ ആയിട്ട് ഇങ്ങനെ ഒരു കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷമായിട്ട് ജീവിച്ചിട്ടേ. പെട്ടെന്ന് ഞാൻ സിറ്റിയിൽ വരുമ്പോ, അതായത് എനിക്ക് വേണ്ടിട്ട് ഒരു പെങ്കൊച്ച് കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും. അല്ല, അങ്ങനെ ഗ്യാങ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ ഇതുപോലെ മാത്രം ഞാൻ ഫ്രണ്ടി വന്നത് ഇങ്ങനെ നിന്ന് എന്നെ മുതുക്കി വെച്ച് കണ്ടില്ല. ഒരു മഞ്ഞ കളർ ഉടുപ്പല്ലായിരുന്നു. എലി എലിയുടെ ഒരു 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 നഖം കണ്ടാ എനിക്ക് തിരിച്ചറിയാൻ പറ്റും, പക്ഷെ ഞാൻ കണ്ടില്ല. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പക്ഷെ ഈ അവിടെ നിന്ന് കറുത്ത് ഉടുപ്പിട്ട ആൾ അങ്ങനെ അല്ല എന്റെ അടുത്ത് പറഞ്ഞു. ഇതാണ് നമ്മൾ ഇതുവരെ ഒരുമിച്ച് നിന്ന് സംസാരിക്കാതിന്റെ പ്രശ്നമാണ്. എലി എലി വരൂ 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 വരൂ. പക്ഷെ ഞാൻ 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 ഇപ്പോഴും മറന്നു തോന്നി. എനിക്കൊരു അതായത് എനിക്കൊരു അതായത് നമുക്ക് എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, ഒരു കുടുംബം ഒക്കെ ഉണ്ടാകാൻ പോകാന്നുള്ള കാര്യം ഞാൻ മറന്നു തോന്നി. ഞാൻ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടാ. എന്നെ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാത്തതിന്റെയാണ് ഞാൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണതേ. ഒരു പെണ്ണിനൊക്കെ നമ്മള് പ്രേമിച്ച് ഒന്നെങ്കിൽ ലൈൻ അടിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നിക്കണം, അല്ലെ ലൈൻ അടിക്കാൻ പോകരുത്. ഈ ഒരു പെണ്ണുള്ളപ്പം വേറെ പെമ്പിള്ളാരോടെ പോകുന്നമാരെ എനിക്ക് കണ്ണെടുത്ത കണ്ടുവിടാം. ഞാൻ ഗ്യാങ്ങിൽ എല്ലാത്തിനടുത്തും വിലക്കിട്ടുണ്ട് ഇത്. അതേപോലെ തന്നെ ഒരു ആണുള്ളപ്പം മറ്റേ അമ്മമാരോടെ പോകുന്നവളുമാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് അതേപോലത്തെ ചെറ്റത്തരങ്ങൾ വേറെ കൊറേ അമ്മമാരുണ്ട്. കാർ കൊടുക്കുന്നു, കാർ മേടിക്കുന്നു, മലയെ കൊണ്ട് കത്തിക്കുന്നു, എന്തൊരു പുണ്ടകളൊക്കെയാണ്. നമ്മള് എന്തായാലും പരിചയപ്പെട്ടില്ലല്ലോ. കൊഞ്ഞണമല്ല കൊഞ്ഞണമല്ല, കുറവയാണ്. സുനിമോനെ ഇതെല്ലാം നിങ്ങളുടെ ഏട്ടത്തി അമ്മയാണ്. ടി വി ഞങ്ങൾക്ക് അറിയാം, മനസ്സിലായാ? ഇത് പുറംപണിക്കാരനാണ് കേട്ടോ.
അകത്തോട്ട് വരൂ കുട്ടി. എല്ലാ ദിവസം വരുന്നോണ്ട് കുഴപ്പമില്ല. അണ്ണ സീറ്റ് സാധനം പറയുവല്ലേ. ഇത്രയും വ്യൂ ഉള്ള ഒരു ഗാങ് ഹൗസ് വേറെ കണ്ടിട്ടുണ്ടോ? അതാണ് ഇത്രയും ഭംഗിയുള്ള ഒരു വീട് സിറ്റി കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. ഈ വാഴ പണ്ട് ജോക്കി നട്ടതാണ് ഇതെല്ലാം. അയ്യോ കൊലയേ ഉള്ളൂ, കൊല മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് നമ്മളിങ്ങനെ എക്സ്പാൻഡ് ആയി വരുന്നുണ്ട്. ഒരുപാട് ചെടികളുണ്ട് പിന്നെ. നമ്മള് എക്കോ ഫ്രണ്ട്ലി ആണ് ഭയങ്കര. അതാണ് നമ്മൾ ആ ഒരു രീതിയിലാണ് ഗാങ് ഹൗസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേ. നമ്മള് അത് നമ്മൾക്ക് ഈ നമ്മളെ ഇതൊന്നും കേവിയക്കാരില്ലേ, കേവിയക്കാര് കാറിൽ ഇരിപ്പുണ്ട്. ഒരു മിനിറ്റ്, ഈ കേവിയക്കാർ റോട്ട് എയർപോർട്ട് പണിയാൻ നമുക്ക് പൈസ ഇല്ലെന്നാണോ വിചാരം ഇല്ലീടെ? അവരുടെ വീടിന്റെ എൻട്രൻസിൽ നിന്ന് അകം വരെ റൺവേ പണിതിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണം ഒരു 10 കിലോമീറ്റർ കടൽ വാങ്ങി റൺവേ പണി അറിയാൻ പാടില്ലാത്തൊന്നുമല്ല. പിന്നെന്താ നമുക്ക് നമുക്ക് പ്രകൃതി സ്നേഹം. ഫുഡ് കിട്ടിയില്ലേ? ഫുഡ് കിട്ടിയില്ലേ? ഒരു രക്ഷയില്ല. അവന്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാ എനിക്ക് അവന്റെ ഫുഡ് എപ്പൊ കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഒറ്റ ഓർമ്മ വരുന്നുള്ളൂ. ഇത് കണ്ടാ സൂപ്പർ. ഇതല്ലേ? അപ്പൊ എന്റെ വേറെ റൈറ്റ് ഉണ്ട് കാണിച്ചാല്. ഇതല്ലേ സൂപ്പർ? ഇതല്ലേ? എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇതല്ലേ സാരം? ഇങ്ങനെ കൊറേ ആയിട്ടുണ്ട് നമ്മളടുത്ത്. നമ്മളിത് ഞാൻ പറഞ്ഞില്ല ഇത്രയും നാളെ കമ്മിറ്റഡ് ആകാത്തോണ്ട് ഉള്ള ഒരു പ്രശ്നം. എനിക്ക് അങ്ങനെ ആരുടെ അടുത്ത് റൊമാൻറ്റിക് ആവാൻ പറ്റിയിട്ടില്ലേ? അതെ അതെ. ആ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എലിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞില്ല, സൂസന്റെ കാര്യം. അതെ 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 അതെ. സൂസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ എല്ലാം ആയിരുന്നു കേട്ടാ. എനിക്ക് മനസ്സിലാവും. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇല്ലില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അത് മാറി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടാ. ഇപ്പൊ ഞാൻ അബദ്ധത്തിൽ ഇടയ്ക്ക് സൂസന്നെല്ലാം വിളിച്ച അത് സൂസൻ അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്ന ഒരാളെ അവൾക്ക് അതേ സ്ഥാനത്തില് എലി വന്നത് കൊണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടെന്ന് മാന അത്ര വിചാരിക്ക. ഞാൻ സൂസന്നെല്ലാം അബദ്ധത്തിൽ വിളിച്ചാൽ മനസ്സിലായ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവന് വൈകിട്ടാവുമ്പോ ഭക്തിയാണ് അവന്. വാ ക്ഷീണിച്ചോ? ഞാൻ എടുക്കണോ? കണ്ടു പാട്ട് വരെ കേട്ടു.
ഒരു വാക്ക് എന്നോട് പറയരുത്. ഞാൻ കൊല്ലും തോന്നുന്നുണ്ടോ? അണ്ണ ടീമസിനെ അടിച്ച് മറ്റേ പേജ് പോസ്റ്റിനെ അടിച്ച് കണ്ടോ? മറ്റേ ഇതില് വന്ന അണ്ണ അണ്ണന്റെ പാട്ട് കേട്ടിട്ട് ആ ചൂപ്പർ നിട്ടേ വാറില്. അടിപൊളി. ചെയ്യുമോ? അയ്യോ എലി, എലി ഒന്നും ചെയ്തില്ല. എന്നെ ചെയ്യും പക്ഷെ. ഞാൻ അവിടെ വെച്ച് ഒരു ക്ലൂ തന്നെയായിരുന്നു. എന്നോട് പറഞ്ഞു താഴെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ കൊല്ലുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് വേറെ വഴിയില്ല. എന്നെ ബെല്ലാരിയിലെ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞത്. കൊടുങ്കാറ്റ് നടന്നു വരുന്നു, കൊടുങ്കാറ്റ് നടന്നു വരുന്നു, റോഡിലൂടെ വരുന്നു. ജോക്കി ഇവിടെ സിറ്റിയിലെ സിറ്റിയിലെ വേറെ കുറച്ച് അമ്മമാർക്ക് ഭയങ്കര സൂക്കേട് ജോക്കി. പാട്ടൊക്കെ ഞാൻ മുകളിൽ താഴെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് താഴെ വന്നപ്പോഴേ കറണ്ട് ഇല്ലാത്തോണ്ട് പിന്നെ അപ്പുറത്തെ വഴി ഓടിപ്പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചാ പാട്ടൊക്കെ പാടുന്നതിനെ പുതിയ ക്യാമറ ഇതിനകത്ത് മറ്റേ ഓഫീസിലുണ്ട് ഒരു ഫയൽ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് താഴെ ഇറങ്ങി പാട്ടൊക്കെ പറഞ്ഞു. അയ്യോ താല്പര്യമല്ലേ, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. ജോക്കിയുടെ വലങ്കൈ എന്നുള്ള രീതിയില് അതല്ല കുഴപ്പമില്ല, എന്റെ വലങ്കൈക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഉറപ്പായിട്ടും ഞാൻ ആക്ച്വലി രണ്ടോ മൂന്നോ പേരെ പൊക്കാൻ വേണ്ടി തിട്ടിയതാ. നമുക്ക് നോക്കാൻ ചോക്കി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ സൂംബ ടീച്ചറിനൊക്കെ. എക്സ്ക്യൂസ് മി സൂംബ ടീച്ചർ, ഹലോ. കടൽത്തീർത്തോ മണവാരനടുത്തോ എല്ലാം പോയിരുന്നു പഠിച്ചോളാം. അയ്യോ എനിക്ക് എനിക്ക് സൂം പഠിക്കണ്ട, എനിക്ക് ആവശ്യത്തിന് സൂമ്പയും കുസ്തിയൊക്കെ അറിയാം. ഇതിനകത്തോട്ട് ഗാംഗോസിൽ ഒരു പെണ്ണ് കയറണമെങ്കിൽ എന്റെ തലക്ക് മുകളിൽ കൂടെ വണ്ടി കയറണം. ടീച്ചർ കുറച്ച് നീങ്ങിക്കോ, ഞങ്ങള് ബാച്ചലേഴ്സ് ആയിട്ടുള്ള ടീച്ചർ. ഓക്കെ ടീച്ചർ, എന്നെ എപ്പോഴാണ് നമ്മള് ക്ലാസ് തുടങ്ങുന്നത്? കിട്ടിയ അവസരം മുതലെടുക്കല്ലേ. നിന്റെ ക്ലാസ് ഒക്കെ എന്തായാലും ഞാനാണ് രക്ഷിച്ചത്. മാറില്ലടാ, മാറില്ല, ഞാൻ പറഞ്ഞായിരുന്നു. നീ എന്നെ വന്നേടാ, ഞാൻ നിന്നെ തരാം നിനക്ക്. പോയിട്ടേ ഏ വല്ല വണ്ടി എടുത്ത് ഞാൻ എലി പോയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. പണ്ടേ ഞാൻ ഇങ്ങനെയാണ്.